ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ഓഫ് സിമാവി. സാധാരണഗതിയിൽ നമ്മുടെ യാത്രകളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം എല്ലാ യാത്രകളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, യാതൊരുവിധ ഒരു പ്ലാനിങ്ങും ഇല്ലാതൊരു പോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയത് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ദുബായിലുള്ളൊരു ജബീൽ പാലസ് എന്ന് പറയും, അവിടെയാണ്. അപ്പോൾ നമുക്ക് കാണാം ജബീൽ പാലസിൻ്റെ. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞങ്ങളെ കടക്കാൻ വേണ്ടി വിടില്ല. അപ്പോൾ പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഞങ്ങൾ പീക്കോ ഗാർഡൻ എന്നും പറഞ്ഞ് ഡയറക്ഷൻ നോക്കിയിട്ടാണ് പോയത്. പക്ഷേ എത്തിപ്പെട്ടത് ഈ ജബീൽ പാലസിലായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ജബീൽ പാലസ്. അപ്പോൾ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്, അവർ നമ്മൾ അകത്തോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങൾ പോയിട്ടുള്ളത് മഹേറിൻ്റെ ഒരു ഫ്രണ്ട് റൈജുവേട്ടനും അവരുടെ മക്കളും വൈഫും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് അവരുടെ മക്കൾ, ഇതാണ് റൈജുവേട്ടനും ഭാര്യ ദിവ്യയും. ശരിക്കും പറഞ്ഞാൽ ഇത്ര ദൂരെ നിന്ന് മാത്രം ഞങ്ങൾക്കും കാണാൻ പറ്റിയിട്ടുള്ള പാലസ്. അവരങ്ങോട്ടേക്ക് ആരെയും അലോ ചെയ്യുന്നുണ്ടായില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല സുഖം കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനാണെങ്കിലും ഇരുന്ന് സംസാരിക്കാനാണെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഒരുപാട് തിരക്കും ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വണ്ടി പാർക്കാൻ സെപ്പറേറ്റ് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടികൾ വരുമോ അങ്ങനത്തെ യാതൊരുവിധ പേടിയും നമുക്ക് വേണ്ട. അപ്പം എന്തായാലും നമ്മൾ പീക്കോക്കിനെ കാണാമെന്ന് പറഞ്ഞ് വന്നല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ പീക്കോക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടുന്ന് കാണാം, ഇവിടുന്ന് റൈറ്റിലേക്ക് വേറൊരു വഴിയുണ്ട്. പക്ഷേ അവരതങ്ങോട്ടേക്ക് അലോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ എത്തുമ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പീക്കോക്ക് ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാവേ, സൂം ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ല ശരിക്കും, അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനപ്പുറത്തെ സൈഡിലും ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഒരെണ്ണത്തിന് മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ. കണ്ടു, അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ അങ്ങോട്ടേക്ക് അലോ ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് പോകാനും വിടുന്നില്ല. അപ്പം ഇതാണ് ജബീൽ പാലസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ജബീൽ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തതൊന്നല്ല. അപ്പം പിന്നെ എന്നാൽ അങ്ങോട്ടേക്ക് പോകാം, അങ്ങനെ അങ്ങ് തീരുമാനിച്ച് പോയതാണ്. അപ്പം ദുബായ് ഫ്രെയിമിൽ അവിടെയല്ല, അതിൻ്റെ താഴെ ഒരു പാർക്കുണ്ട്. താഴെ മീൻസ് അതിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, അവിടത്തേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു, നമ്മളെല്ലാവരും കൂടെ പാർക്കിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പാർക്കിലേക്ക് പോകുമ്പോൾ പിന്നെ മക്കൾക്ക് കുറച്ച് സന്തോഷം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് അവരുടെ സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പാർക്കിലേക്ക് പോയതാണ്.
ഇവിടെ പാർക്കിലേക്ക് കയറണമെങ്കിൽ നമ്മളിവിടെ പേ ചെയ്യണം. അപ്പോൾ ഇവിടെ കാണുന്നില്ലേ, അവിടെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരിവിടെ പേ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരുടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം എഴുതി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ പേ ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ കയറിയ സമയത്ത് തന്നെ വിചാരിച്ച് യാതൊരുവിധ തിരക്കുമില്ല. അങ്ങനെയാണ് കണ്ടത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളവിടെ പോയിട്ടുള്ളത്. ശരിക്കും ഈ പാർക്ക് എന്ന് പറഞ്ഞിങ്ങനെ വൈഡായിട്ട് കിടക്കുവാണ്. നമ്മൾ മീൻസ് കയറുന്നത് പോലല്ല അങ്ങ്, എന്താ പറയുക, കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ നടന്ന് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ നടന്ന് കുട്ടികളുടെ റൈഡിനടുത്തെത്തി. ശരിക്കും ആ ഒരു സ്ഥലത്തെത്തേരാണ് അവിടെ എത്രത്തോളം തിരക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവരെ ഓരോരോ റൈഡിലായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മറ്റൊരെണ്ണത്തിൽ കയറിയതാണ് മിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ തിരക്ക് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിട്ടുണ്ട്. ഒരു 6 മണി 6 ആകുമ്പോഴത്തേക്ക് തന്നെ നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ അവർ ഓരോരോ റൈഡുകളും മാറി മാറി കയറല് തന്നെയായിരുന്നു. എന്തായാലും അവരെ കിട്ടിയ ചാൻസ് മുഴുവൻ അവർ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഉള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട ദുബായ് ഫ്രെയിമിൻ്റെ രാത്രി വ്യൂ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനങ്ങൾ എടുക്കാണ്ട് മറ്റൊരു പോക്ക് പോയതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക്. അങ്ങനെ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മീൻ വാങ്ങിക്കണം എന്ന് യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായില്ല. പക്ഷേ അവിടെ എത്തിയല്ലോ, അപ്പോൾ എത്തിയപ്പം വാങ്ങിക്കാം, പിന്നെ അവിടെയൊക്കെ കാണാം, അങ്ങനെ കുട്ടികളെയും കൊണ്ട് പോയതാണ്. ശരിക്കും തീരുമാനിച്ചിട്ട് പോയാലും തീരുമാനിക്കാതെ പോയാലും യാത്രകൾ നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ശരിക്കും പറഞ്ഞാൽ അന്നും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. ഇത് ആ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണേ നമുക്ക് കാണാൻ പറ്റുന്നത്.
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഉള്ളിലോട്ട് വരുമ്പം അവിടെ നമുക്ക് കാണാം ഒരാൾ അവരുടെ എന്താ പറയുക നമ്മുടെ മോപ്പുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, അതിൻ്റെ ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് എന്താ പറയുക നമുക്ക് കണ്ണിന് കുറച്ച് സന്തോഷം അല്ല കുളിർമ തരുന്നത്, എന്താ പറയുക നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയില്ലേ, അതായിരുന്നു ഇത്. അപ്പം ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റൊരു കാര്യം ശ്രദ്ധയപ്പെട്ടത്. അവരവിടെ എഴുതി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ മീൻസ് ഉള്ളിലുള്ളത് ഫോട്ടോ എടുക്കാൻ പാടില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള എടുക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോയി. അപ്പം പോകുമ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഫിഷ് ഉണ്ടാകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നുള്ളത്. അതിനിടയിൽ ഇവരവിടെ നിന്ന് ഐസ് പെറുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മറ്റൊരു കാഴ്ചയിൽപ്പെട്ടത്. ഇത് ശരി ഞണ്ടാണ്, അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു എന്താ പറയുക നമ്മുടെ അക്വേറിയത്തിൻ്റെ പോലത്തെ ഗ്ലാസ് ഇല്ലേ അതിൽ ഏകദേശം നിറഞ്ഞു കിടക്കുമായിരുന്നു. ഒരു മൂന്നാലെണ്ണമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഓരോന്നിലും. കണ്ടു നല്ല വലുതായിരുന്നു അത്. ഇത് വിൽക്കാൻ വേണ്ടി വെച്ചതാണോന്ന് അറിയില്ല, എന്തായാലും എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുള്ളത്. ഇത് അതിനപ്പുറത്ത് നമ്മൾ എന്താ പറയുക ഫിഷ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ശരിക്കും പല വെറൈറ്റി ഓഫ് ഫിഷസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോഴാണ് ഭയങ്കര കൺഫ്യൂഷൻ ഏതെടുക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു.
അപ്പം ഫ്രഷ് ഫിഷ് വാങ്ങിച്ചതിന് ശേഷം ആ ഓണർ ഉണക്കമീനിൻ്റെ സെക്ഷനും കൂടെ ഉണ്ട് അതിനപ്പുറത്ത്. അപ്പം അവിടെയും കൂടെ ഒന്ന് കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് മീനിൻ്റെ മുട്ടയാട്ടോ, അത് സെപ്പറേറ്റ് വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നോക്കി എന്തൊരു ഭംഗിയില്ല അല്ലെ, അവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം എല്ലാ സ്റ്റാളിലും ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വളരെ നീറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്ത ഫിഷും കട്ട് ചെയ്യാണ്ടും എല്ലാ രീതിയിലും അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണക്കമീനിൻ്റെ സെക്ഷനിലെത്തിയും. ഇതും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നതുവരെ ടേക്ക് കെയർ.